Hello friends, welcome to iStudio Online. I am Rajiv. Oru neenda edavela nu parayam neenda edavelakku shesham iStudio Online like veendum swagatham. Innu njan basically cover cheyyunnathu namukku ariyam Photokina 2018 ennu parayna oru photography equipments inde pradarshanam karyangalum ella varsham nadakkarulladana. Germany ilana ee sambhavam nadakkunnathu. Appo ee Photokina nadakkumbodhu mikka camera allengil lens manufacturersum pudhiya pudhiya cameragal allengil pudhiya pudhiya lensukal market like kondavarunnu. Appo ee കഴിഞ്ഞ ഫോട്ടോകിനയിലെ മീൻസ് എന്തൊക്കെയാണ് മേജറായിട്ട് വന്നിരിക്കുന്ന ക്യാമറകൾ എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇതിൽ നമ്മൾ ലെൻസുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ക്യാമറകളാണ് നമ്മൾ ഈ പർട്ടിക്കുലർ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഒന്ന് രണ്ട് ക്യാമറകളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പുറകെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് മേജർ ഫീച്ചേഴ്സ് മാത്രമേ നോക്കുന്നുള്ളൂ, അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ നിക്കോൺ C7 C6 ക്യാമറകളെക്കുറിച്ചും അധികം ഇതിൽ പറയുന്നില്ല. മീൻസ് നമ്മൾ ഓൾറെഡി കാനോൺ EOS R ക്യാമറ കവർ ചെയ്തു. നൈക്കോൺ Z7 C6 ക്യാമറകളുടെ ഒരു വീഡിയോയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നിക്കോൺ Z7 C6 ക്യാമറകളെക്കുറിച്ചും ഈ വീഡിയോയിൽ അധികം നമ്മൾ ഫീച്ചേഴ്സ് പറയുന്നില്ല. പക്ഷേ ഇതിനുവേണ്ടി ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ആദ്യമായി നമ്മൾ നോക്കുന്നത് പാനാസോണിക് അനൗൺസ് ചെയ്തിരിക്കുന്ന ലൂമിക്സ് S എന്ന് പറയുന്ന സീരീസിലുള്ള ക്യാമറകളാണ്. അപ്പോൾ അവർ രണ്ട് ക്യാമറകളാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് S1 രണ്ടാമത്തേത് S1 R ഇത് രണ്ടും ഫുൾ ഫ്രെയിം ക്യാമറകളാണ്. അപ്പോൾ പാനാസോണിക്കിൻ്റെ ആദ്യത്തെ ഫുൾ ഫ്രെയിം ക്യാമറകളാണ് ഇവ രണ്ടും. ഈ S1 എന്ന് പറയുന്ന മോഡൽ 24 MP ക്യാമറയാണ്. അതുപോലെ തന്നെ S1 R എന്ന് പറയുന്നത് 47 MP ക്യാമറയാണ്. പിന്നെ ഇതിലെ ഒരു ഫീച്ചറായിട്ട് ഇവർ പറയുന്നത് 100% സീലിംഗ്, അതായത് ഡസ്റ്റിൽ നിന്നും സ്പ്ലാഷിൽ നിന്നും 100% സീലിംഗ് ആണ്. ഒരു കംപ്ലീറ്റ് വെതർ സീലിംഗ് അല്ല പറയുന്നത്, പൊടിയിൽ നിന്നും അല്ലെങ്കിൽ വാട്ടർ സ്പ്ലാഷ് ചെയ്ത് വരാവുന്ന വെള്ളത്തിൽ നിന്നുമുള്ള ഒരു സീലിംഗ് ആണ് ഇവർ പറയുന്നത്. മീൻസ് ഒരു പൂർണ്ണമായ മഴയത്ത് പോയി നിന്നാലും ചിലപ്പോൾ അത് വെതർ സീലിംഗ് ഇത്രയും വർക്ക് ചെയ്യണമെന്നില്ല. പക്ഷേ ഇവർ സ്പ്ലാഷ് ആൻഡ് ഡസ്റ്റ് പ്രൂഫ് ആണ് ഇതിൽ പറയുന്നത്. 4K 60 FPS വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിയുന്ന ആദ്യത്തെ ഫുൾ ഫ്രെയിം ക്യാമറയാണ് ഈ ലൂമിക്സ് S സീരീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ക്യാമറ ഫീച്ചർ അല്ല, ഇവരിപ്പോൾ ലൈക്കായും അതുപോലെ തന്നെ സിഗ്മ ലെൻസുകളുമായിട്ട് ഒരു പുതിയ കോൺട്രാക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഒരു L-mount സീരീസ് പാനാസോണിക്സ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ പാനാസോണിക്സിൻ്റെ പുതിയ പുതിയ ലെൻസുകൾ, അതായത് 2020 ഏകദേശം 20 ലെൻസുകൾ റിലീസ് ചെയ്യുമെന്നാണ് പാനാസോണിക് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത കമ്പനി ഫ്യൂജി ഫിലിം എന്ന് പറയുന്ന കമ്പനിയിലേക്ക് കടക്കാം. ഈ കമ്പനിയുടെ മെയിൻ ഒരു ക്യാമറ XT3 എന്ന് പറയുന്ന ഒരു APS-C സെൻസർ ക്യാമറയാണ് ഫ്യൂജി ഫിലിം റിലീസ് ചെയ്തിരിക്കുന്നത്. ഫ്യൂജി ഫിലിം നിങ്ങൾക്കറിയാം പണ്ട് തൊട്ടേ ഫിലിം ക്യാമറകളുടെ കാലം മുതലേ ഉള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഈ XT3 നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ A7 III ക്യാമറയുമായിട്ട് വരെ കമ്പാരിസൺ കാണാം. ഒരു ഫുൾ ഫ്രെയിം ക്യാമറയാണ് A7 III. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും നല്ല APS-C ക്യാമറകളിൽ ഒന്നാണ് ഈ XT3 ഫ്യൂജി ഫിലിം ക്യാമറ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് XT3. നമ്മൾ നോർമലി കാനോൺ അല്ലെങ്കിൽ നിക്കോൺ സോണിയിലൊക്കെയാണ് കാര്യങ്ങൾ നടത്താറ്. ഇപ്പോൾ പക്ഷേ ഒരു ടോപ്പ് ബ്രാൻഡ് എന്ന് പറയാൻ നമുക്കില്ല, എല്ലാ ബ്രാൻഡുകളും കയറി വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കൺസ്യൂമർ എന്ന രീതിയിൽ നമുക്ക് ഈ കോമ്പറ്റീഷൻ്റെ ഫലമായിട്ട് നല്ല നല്ല ക്യാമറകൾ ലഭിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്യാമറയാണ് ഈ XT3 എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് 11 FPS ഫോട്ടോ എടുക്കും. അതുപോലെ തന്നെ 4K 60 FPS തരുന്ന ഒരു ക്യാമറയാണ്, അതായത് APS-Cയിലെ ആദ്യത്തെ 4K 60 FPS ഓപ്ഷനുള്ള ഒരു ക്യാമറ. അതുപോലെ തന്നെ 120 FPS നമുക്ക് ഫുൾ HD 1080p കിട്ടും ഈ ക്യാമറയിൽ. പിന്നെ വേറൊരു സവിശേഷത ഡ്യുവൽ SD കാർഡുണ്ട്. അത് നമ്മുടെ മിക്ക APS-C ക്യാമറകളിലും ഇല്ലാത്തൊരു ഫീച്ചറാണ് ഡ്യുവൽ SD കാർഡ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഒരു പ്രൊഫഷണലായിട്ട് ഷൂട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ. മെയിൻ റീസൺ, നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ രണ്ട് ഡ്യുവൽ SD കാർഡ് സ്ലോട്ട് ഒരേ സമയത്ത് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്ന ഡ്യുവൽ SD കാർഡ് സ്ലോട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കാർഡിലേക്കും സെയിം ഫോട്ടോ റെക്കോർഡ് ചെയ്യാം. ഇതിലേതെങ്കിലും ഒരു കാർഡ് നിങ്ങൾക്ക് മോശപ്പെട്ട് പോയാൽ നിങ്ങളുടെ വർക്കും നിങ്ങൾക്ക് നഷ്ടമാകും. അപ്പോൾ രണ്ട് SD കാർഡ് സ്ലോട്ട് ഉണ്ടെങ്കിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ അടുത്തത് നിങ്ങൾക്ക് കിട്ടും. പ്രൊഫഷണൽ വർക്ക് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു 60,000-70,000 രൂപ ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങി വെഡ്ഡിങ് ചെയ്യുമ്പോൾ ഫോട്ടോസ് ഒന്നും അവസാനം ഇല്ലെങ്കിൽ നമ്മൾ ആ പൈസ തിരിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ കോടതി കേസ് വരെ ആകാൻ സാധ്യതയുണ്ട് വെഡ്ഡിംഗ് ഒക്കെ ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഡ്യുവൽ SD കാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേറെയും ഫീച്ചേഴ്സ് ഉണ്ട്, ഇതെല്ലാം നമുക്ക് വേറൊരു വീഡിയോയിൽ കവർ ചെയ്യാം. മെയിൻ ഫീച്ചേഴ്സാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതുപോലെ തന്നെ OLED ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡർ, LCD സ്ക്രീൻ എല്ലാം OLED ഡിസ്പ്ലേ ആണ്. ഇനി നമുക്ക് അടുത്ത് നോക്കുന്നത് Leica S3 എന്ന് പറയുന്ന ഒരു ക്യാമറയാണ്. പക്ഷേ വളരെ എക്സ്പെൻസീവ് ആയിട്ടൊരു ക്യാമറയാണ്, സാധാരണക്കാരന് ഒരിക്കലും അഫോർഡ് ചെയ്യാൻ സാധിക്കാത്തൊരു ക്യാമറ. ഏകദേശം 20,000 US വിലയാണ് ഈ Leica S3 പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള ക്യാമറകൾക്കൊന്നും ഇതുപോലെ
ഒരു കൺഫേം പ്രൈസ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല പ്രൈസ് അപ്പോൾ ലൈക്ക എസ് ത്രീയുടെ മെയിൻ ഫീച്ചേഴ്സ് 64 മെഗാപിക്സൽ ക്യാമറയാണ് അതുപോലെ തന്നെ അവരുടേതായിട്ട് തന്നെയുള്ള ഒരു സെൻസർ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതിനെ പ്രോ ഫോർമാറ്റ് സെൻസർ എന്നാണ് പറയുന്നത് അതുപോലെ മീഡിയം ഫോർമാറ്റ് ക്യാമറയാണ് മീഡിയം ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ഫുൾ ഫ്രെയിമിനെക്കാട്ടും വലിപ്പം കൂടിയ സെൻസറാണ് മീഡിയം ഫോർമാറ്റ് സെൻസർ അതുപോലെ തന്നെ നമ്മൾ മീഡിയം ഫോർമാറ്റ് എന്ന് വിളിക്കുന്നത് ഫുൾ ഫ്രെയിമിനും ഫുൾ ഫോർമാറ്റിനും ഇടയ്ക്ക് വരുന്ന ക്യാമറകളാണ് നമ്മൾ മീഡിയം ഫോർമാറ്റ് സെൻസറുകൾ എന്ന് പറയുന്നത് അപ്പം മീഡിയം ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ഫ്രെയിമിനെക്കാട്ടും വലുതാണ് വിലയും അതുപോലെ കൂടുതലാണ് ഈ എസ് ത്രീ ലൈക്ക എസ് ത്രീയുടെ പ്രത്യേകത വെതർ സീൽഡാണ് അതുപോലെ തന്നെ ഡി എസ് എൽ ആർ ക്യാമറയാണ് മിററർലെസ് അല്ല നമ്മളിപ്പോൾ കൂടുതലും കേൾക്കുന്നത് മിററർലെസ് ക്യാമറകളെ കുറിച്ചാണ് പക്ഷേ വിലയും ഇതുപോലെ കൂടുതലാണ് 20,000 എന്നൊരു പ്രൈസാണ് കേട്ട് വരുന്നത് ലൈക്ക എസ് ത്രീക്ക് വേണ്ടിയിട്ട് ഇനി നമുക്കുള്ളത് നിക്കോൺ Z7C6 രണ്ടും ഫുൾ ഫ്രെയിം നിക്കോണിൻ്റെ ഫുൾ ഫ്രെയിം മിററർലെസ് ക്യാമറകളാണ് അതുപോലെ തന്നെ നിക്കോൺ പുതിയൊരു Z മൗണ്ടും അനൗൺസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് വേറൊരു വീഡിയോയിൽ നോക്കാം ഇനി കാനോൺ EOS R നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ആ വീഡിയോ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക ഇനി അവസാനമായിട്ട് ZEUS ZX1 എന്ന് പറയുന്ന ഒരു ക്യാമറ ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു ഇതൊരു പർട്ടിക്കുലർ ടൈപ്പ് ക്യാമറയാണ് ഒരു ഹോബിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ക്യാമറയാണ് വേണമെങ്കിൽ പ്രൊഫഷണൽസിനും യൂസ് ചെയ്യാം ഈ ക്യാമറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുൾ ഫ്രെയിം മിററർലെസ് ക്യാമറയാണ് 37.4 മെഗാപിക്സൽ ക്യാമറ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത ഇതൊരു ഫിക്സഡ് ലെൻസ് ക്യാമറയാണ് നിങ്ങൾക്ക് ലെൻസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല ഇൻറ്റർചേഞ്ചബിൾ ലെൻസ് DSLR ക്യാമറ പോലെ ലെൻസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല പക്ഷേ ഫുൾ ഫ്രെയിം ആണ് ഇതിന് ഫിക്സ് ചെയ്തിരിക്കുന്ന ലെൻസ് ഒരു 35mm f/2 ലെൻസാണ് ഒരു ഹോബി സീരിയസ് ആയിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു ക്യാമറ 35mm f/2 ലെൻസ് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിക്കും അതുപോലെ വെഡ്ഡിങ്സിനും യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്യാമറ പക്ഷേ കൂടുതലും ഒരു ഹോബീസ് ആയിട്ടിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്നാണ് എൻ്റെ വിശ്വാസം അതുപോലെ തന്നെ ഈ ZEUS ക്യാമറയിൽ നമുക്ക് 4K 30 FPS വീഡിയോ റെക്കോർഡ് ചെയ്യാം ഫുൾ HD 60 FPS MP4 ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും പിന്നെ ഇതിൻ്റെ ഒരു എനിക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ ഒരു ഫീച്ചർ ഈ ക്യാമറയ്ക്ക് ലൈറ്റ് റൂം ബിൽറ്റ് ഇൻ ആയിട്ട് തന്നെ ഉണ്ട് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് കൊണ്ടുവരാതെ തന്നെ ക്യാമറയിൽ തന്നെ നമുക്ക് ലൈറ്റ് റൂം എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്യാമറയാണ് അതുപോലെ തന്നെ ഞാൻ കേട്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറുമായിട്ട് അല്ലെങ്കിൽ ലാപ്ടോപ്പുമായിട്ട് വൈഫൈ വഴി കണക്ട് ചെയ്തിട്ട് ഫോണിൽ തന്നെ നിങ്ങൾക്ക് ലൈറ്റ് റൂം വെച്ച് ഫോട്ടോസ് എഡിറ്റ് ചെയ്ത് കാണാം നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ ബിഗ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെയിം ടൈമിൽ ഫോണിൽ തന്നെ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാതെ തന്നെ എഡിറ്റിംഗ് ചെയ്യാനും സാധിക്കും അങ്ങനെ ഒരു ഫീച്ചറും ഈ ക്യാമറയ്ക്കുണ്ടെന്ന് കേൾക്കുന്നു അപ്പോൾ ഇതാണ് ഫോട്ടോകിന 2018 പുതിയ ക്യാമറ റിലീസുകൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ കനോൺ 90D ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടായില്ല ഞാനും ബേസിക്കലി കനോൺ 90D വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് മീൻസ് ഞാൻ യൂസ് ചെയ്യുന്ന ലെൻസ് എല്ലാം കനോൺ കോമ്പാറ്റബിൾ ആണ് അപ്പോൾ ഈ 90D നമുക്കൊരു 1080p 120 FPS കിട്ടിയാൽ ഒന്ന് വാങ്ങിയാൽ കൊള്ളാമെന്നും ഒരു ആഗ്രഹമുണ്ട് ഉടനെ നടക്കത്തില്ല എങ്കിലും എപ്പോഴെങ്കിലും ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ക്യാമറ വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് അതുപോലെ തന്നെ ഈ ഫ്യൂജി ഫിലിം XT3 ഒരു ഓപ്ഷനാണ് നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾ APC സെൻസർ ക്യാമറ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ പക്ഷേ ഏകദേശം എനിക്ക് തോന്നുന്നു 1,00,000 രൂപയ്ക്ക് അടുത്ത് വില വരുന്ന ഒരു ക്യാമറയാണ് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ പുറകെ വരുന്നുണ്ട് വീണ്ടും നമുക്ക് പഴയ പോലെ തന്നെ ആഴ്ചയിൽ 2-3 വീഡിയോകളായിട്ട് മുൻപോട്ട് പോകാം ഇതുപോലൊരു ലോങ് ബ്രേക്ക് ഇനി അടുത്തുണ്ടാകാൻ സാധ്യതയില്ല ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് വീഡിയോ ഞാൻ ക്ലോസ് ചെയ്യുന്നു നമ്മുടെ മുൻപ് ഉള്ള സബ്സ്ക്രൈബേഴ്സിന് ആദ്യമേ ഉള്ള സബ്സ്ക്രൈബേഴ്സിനെ അറിയാം ഞാൻ അൺനോൺ കോൾസ് അറ്റൻഡ് ചെയ്യത്തില്ല അതുപോലെ തന്നെ വാട്സാപ്പ് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ നമുക്കറിയാമല്ലാത്ത ആൾക്കാരാണെങ്കിൽ പേഴ്സണൽ അല്ലാത്തുള്ള കാര്യങ്ങൾ ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് മുതലായ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് iStudio Online ഇമെയിൽ അഡ്രസ്സിൽ മെയിൽ അയച്ചാൽ റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ഏത് ക്യാമറയാണ് നല്ലതെന്നുള്ള ക്വസ്റ്റ്യൻസ് മീൻസ് ചാനൽ തുടങ്ങിയിട്ട് 2 വർഷമായി അന്ന് മുതൽ ഇന്ന് വരെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏത് ക്യാമറയാണ് നല്ലതെന്നുള്ള ക്വസ്റ്റ്യൻസിന് റിപ്ലൈ തരുന്നതല്ലായിരിക്കും ബാക്കി നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ ലൈറ്റ് റൂം ഫോട്ടോഷോപ്പിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ തീർച്ചയായും റിപ്ലൈ തരുന്നതാണ് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ തന്നെ റിപ്ലൈ തരുന്നതാണ് അതുപോലെ തന്നെ മൊബൈൽ ഫോൺ വാട്സാപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് മെസ്സഞ്ചർ മുതലായ കാര്യങ്ങളിൽ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ഉണ്ടായിരിക്കുന്നതല്ല മീൻസ് അത് നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസിലേക്കുള്ള ഒരു കടന്നുകയറ്റമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് മീൻസ് നിങ്ങൾ ഇപ്പം നമ്മളിൽ ഒരാളത് അയക്കുമ്പോഴേ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ മാത്രമാണ് അയക്കുന്നതാണ് പക്ഷേ നിങ്ങൾ ഒരാളല്ല ഇതായിരിക്കുന്നു ഒത്തിരി ആൾക്കാർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊരു നമുക്കൊരു ഡിസ്റ്റർബൻസ് ആണ് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഒരു ഡിസ്റ്റർബൻസ് ആണ് നമ്മൾ ഈ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നത് തന്നെ മീൻസ് നിങ്ങൾക്കറിയാം 2 വർഷമായിട്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന് അധികം വരുമാനമില്ല നിങ്ങളുടെ
ഭാഗത്തുനിന്ന് ചിന്തിച്ചാലും നിങ്ങളിപ്പോൾ ഒരു ഫോട്ടോഗ്രാഫി കോഴ്സിന് പോയാലും ലൈറ്റ് റൂം പഠിക്കാൻ പോയാലോ ഫോട്ടോഷോപ്പ് പഠിക്കാൻ പോയാലും എന്തായാലും ഒരു മിനിമം 4000 രൂപ ഫോട്ടോഷോപ്പിനോ ലൈറ്റ് റൂമിനോ 4000 to 10,000 അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഇതുപോലെ ഫോട്ടോഗ്രാഫി കോഴ്സ് മിനിമം ഒരെണ്ണം അറ്റൻഡ് ചെയ്യണമെങ്കിൽ ബേസിക് കോഴ്സ് നിങ്ങൾ ചെയ്യണമെങ്കിൽ ഏകദേശം 20,000 രൂപയോളം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് ഫ്രീ ആയിട്ട് മലയാളത്തിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു പ്രൈവസിയെ ബഹുമാനിക്കുക എന്ന് മാത്രമാണ് പറയുന്നത്. കഴിവതും വാട്സാപ്പ് മെസ്സേജുകൾ ഇൻസ്റ്റഗ്രാം DM മുതലായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, കോൾ വിളിക്കാതിരിക്കുക. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ ചോദ്യങ്ങളുള്ളവർക്ക് ഞാൻ ഓപ്ഷൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പുതിയ ആളുകളാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വീണ്ടും പറയുന്നത്. നേരത്തെയുള്ള ആൾക്കാർക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം. എന്തായാലും പുതിയ ആൾക്കാർക്ക് വേണ്ടി ജസ്റ്റ് ഒന്നും കൂടെ പറയുന്നു, വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഓൾമോസ്റ്റ് 7,300 സബ്സ്ക്രൈബേഴ്സായി. അതുപോലെ തന്നെ പുതിയ സബ്സ്ക്രൈബേഴ്സിൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഫോട്ടോഗ്രാഫി പഠിക്കാനും ലൈറ്റ് റൂം ഫോട്ടോഷോപ്പ് മുതലായ കാര്യങ്ങൾ പഠിക്കാനും നല്ലൊരു ചാനലാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.